അസ്സലാമു അലൈക്കും, നമസ്കാരം. ചങ്കൂറ്റമുള്ള ആളുകളുടെ ആറ് പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. എന്താണ് ചങ്കൂറ്റം? സ്വയം മരിക്കാൻ പോലും ഭയമില്ലാത്ത അവസ്ഥയാണോ ചങ്കൂറ്റം എന്ന് പറയുന്നത്? അതോ മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനും അവരെ പരാജയപ്പെടുത്താനുമുള്ള കഴിവിനെയാണോ ചങ്കൂറ്റം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ചങ്കൂറ്റം ആത്മധൈര്യം, ആത്മവീര്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ പക്ഷത്തുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതായത് തൻ്റെ പരാജയത്തിന് കാരണമായേക്കാവുന്ന മുഴുവൻ സാധ്യതകളും അറിഞ്ഞുകൊണ്ട് വിജയത്തിന് വേണ്ടി ഊറ്റം കൊള്ളുന്നതിനെയാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, തൻ്റെ പരാജയത്തിനുള്ള സാധ്യത 100% വിജയത്തിലേക്കുള്ള വാതിലുകൾ മുഴുവൻ അടഞ്ഞിരിക്കുകയാണെന്നറിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു വാതിൽ തള്ളി തുറന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്നതിനെ, അതുമല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെ പോരാടാനുള്ള ആ ഒരു മനോഭാവത്തെയാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. ചങ്കൂറ്റമുള്ള ആൾ ഒരു വലിയ വ്യക്തിയാണെങ്കിലും ഇനി ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ ഒരു വ്യക്തിത്വത്തെ മറ്റുള്ളവർ വളരെയധികം ബഹുമാനത്തോടെയാണ് കാണുന്നത്. കാരണം അവർ നേരിടുന്ന സാഹചര്യങ്ങൾ വളരെ നിർണായകവും അപകടം നിറഞ്ഞതുമായിരിക്കും. അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ശത്രുക്കൾ വളരെ പ്രബലരും ശക്തരുമായിരിക്കും. അതായത് ശത്രുവിനെയോ സാഹചര്യത്തെയോ നേരിടുക എന്നതിലുപരി അവനവൻ്റെ സാന്നിധ്യം തെളിയിക്കലും ചങ്കൂറ്റത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചങ്കൂറ്റമുള്ളവർ എല്ലാ സമയത്തും വിജയിക്കണമെന്നില്ല. എങ്കിലും തനിക്കുള്ള മനോധൈര്യം വെച്ചുകൊണ്ട് തൻ്റെ ന്യായമായ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി, പടപൊരുതാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാകുന്നു എന്നതിനാലാണ് ഇവരെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതും അഭിനന്ദിക്കുന്നതും. എന്നാൽ ഇത്തരം ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചില ഗുണങ്ങൾ കാണാൻ കഴിയും, ചില സവിശേഷതകൾ കാണാൻ കഴിയും. ആ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ചങ്കൂറ്റമുള്ള ആളുകളുടെ 6 പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ 6 പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണവ? നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ വളരെ പെട്ടെന്ന് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. അതായത് പൊതുവേ നമ്മൾ ഒരുപാട് തിരക്കുകളും ആൾക്കൂട്ടങ്ങളും ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ, അതല്ലെങ്കിൽ പ്രകാശമോ ശബ്ദമോ കടന്നു വരാത്ത ഒരു അന്തരീക്ഷത്തിൽ തനിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനോധൈര്യം ചോർന്നു പോകുന്നൊരവസ്ഥ കണ്ടുവരാറുണ്ട്. പിന്നീടുള്ള അവരുടെ ആ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒന്നും പഴയ ആ ഒരു പ്രസരിപ്പ് കാണാനാവുകയില്ല. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഗണ്യമായ രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാനാകും. എന്നാൽ യഥാർത്ഥത്തിൽ ചങ്കൂറ്റമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യമുണ്ടായാലും, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നാലും, ദിവസങ്ങളോളം ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ പോലും അവരുടെ മനോധൈര്യം ചോർന്നു പോവുകയില്ല. മാത്രമല്ല വളരെ പെട്ടെന്ന് ആ സാഹചര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യും. അതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ചങ്കൂറ്റമുള്ള ആളുകൾ അവനവനിലേക്ക് തന്നെ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുക. അതായത് തനിക്ക് പറ്റിയ തെറ്റുകൾ എന്തെല്ലാമാണ്, തൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് സ്വയം ചിന്തിച്ച് സ്വന്തം ജീവിതത്തെ അരിച്ചു പെറുക്കി അനലൈസ് ചെയ്തുകൊണ്ട് ജീവിതത്തെ വേറൊരു കോണിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഇങ്ങനെ തനിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളെ, ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യങ്ങളെ ചങ്കൂറ്റമുള്ള ആളുകൾ കാണുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യങ്ങളെയും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെയും ചങ്കൂറ്റമുള്ള ആളുകൾ ഒരിക്കലും ഭയപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല അവനവനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഭാവിയിൽ തൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുമാണ് ഇവർ ഈ അവസരം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഇവരുടെ പോരായ്മകൾ, കുറവുകൾ, ഇവ ആരുടെ മുൻപിൽ പറയാനും ഇവർക്ക് യാതൊരുവിധ മടിയുമില്ല. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ചില കഴിവുകളും ചില പോരായ്മകളുമുണ്ട്. ഈ ഒരു സത്യം ചങ്കൂറ്റമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതായത് നിങ്ങളൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങൾ ചോദിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ അറിവുമില്ലെങ്കിലും, നിങ്ങൾ ആ ചോദിച്ച മേഖലയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥ ചില ആളുകളിലെങ്കിലും കണ്ടുവരാറുണ്ട്. അതായത് ചോദിച്ച ആളുടെ വലിപ്പം നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പുക എന്നതിലുപരി വലിയ അർത്ഥവത്തായ കാര്യങ്ങളൊന്നും ആകില്ല അവർ പറയുന്നത്. എന്നാൽ ചങ്കൂറ്റമുള്ള ഒരാളോട് അവർക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല, ആയതുകൊണ്ട് നിങ്ങളിത് എനിക്കൊന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരൂ, അതിനുശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം എന്ന് ചോദിക്കുന്ന ആളുടെ വലിപ്പം നോക്കാതെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ആ ഒരു ആത്മധൈര്യം,
ഒരു മനോധൈര്യം ചങ്കൂറ്റമുള്ള ആളുകളുടെ മാത്രം പ്രത്യേകതയാണ്. സ്വന്തം സ്വഭാവത്തിലെ നന്മയും തിന്മയും അംഗീകരിക്കുന്ന ഇവർ ഇവർക്ക് അറിയില്ല എന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പോരായ്മകൾ കുറവുകൾ അവ ആരുടെ മുൻപിലും പറയാൻ ഇവർ തയ്യാറാകുന്നു. മൂന്നാമത്തെ പ്രത്യേകത, അവർക്ക് അവരെ വിശ്വാസമാണ്. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുമായിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള ആളുകളാണിവർ. ഇവർക്ക് ഇവരെ തന്നെ വിശ്വാസമാണ്. ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഇവയിൽ നിന്ന് ഒരിക്കലും അവർ ഒളിച്ചോടുകയില്ല. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അവയിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർ ഒരിക്കലും കാണിക്കുകയില്ല. അതിൻ്റെ കാരണം അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ അവർക്ക് അവരോടുള്ള വിശ്വാസമാണ്. അവർക്ക് അവരെ വിശ്വാസമുള്ളതിനാൽ മറ്റുള്ളവരുമായിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ വളരെ മുന്നിലുമാണ്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത്, ഇവർക്ക് പരാജയപ്പെടാൻ യാതൊരുവിധ ഭയവുമില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ചങ്കൂറ്റമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരാജയപ്പെടാൻ യാതൊരുവിധ ഭയവും ഉണ്ടാകില്ല. ആയതുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന് വേണ്ടി ജീവിതത്തിൽ അയാൾ പല ഉദ്യമങ്ങൾക്കും മുതിരും. പല ആളുകളും ചെയ്താൽ പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ച് പിറകോട്ട് മാറി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ചങ്കൂറ്റമുള്ള ആളുകൾ തയ്യാറാകും. മറ്റുള്ള ആളുകളൊക്കെ ഈ കാര്യം എന്നെ കൊണ്ട് നടക്കുമോ, ഈ കാര്യം ചെയ്യാൻ പറ്റുമോ, ഈ കാര്യം നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ചങ്കൂറ്റമുള്ള ആളുകൾ ഈ കാര്യം എന്നെ കൊണ്ട് നടക്കുമോ നടക്കില്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവ നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന തീരുമാനമെടുത്തുകൊണ്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി മുതിരും. അങ്ങനെ മുതിരുമ്പോൾ ചിലപ്പോൾ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. പക്ഷേ പരാജയപ്പെട്ടാലും അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു എക്സ്പീരിയൻസ് ഉള്ള ആളായി മാറും. വിജയിക്കുക എന്നതിലുപരി പല ആളുകളും ചെയ്താൽ പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ച് ഭയന്ന് മാറി നിൽക്കുന്ന അവസരത്തിൽ പരാജയത്തെ ഒട്ടും തന്നെ ഭയപ്പെടാതെ മുൻപോട്ട് വരിക, തൻ്റെ സാന്നിധ്യം തെളിയിക്കുക, അത് ചങ്കൂറ്റമുള്ള ആളുകളുടെ മാത്രം പ്രത്യേകതയാണ്. അവർ പരാജയത്തെ ഒട്ടും തന്നെ ഭയപ്പെടാത്തവരാണ്. അഞ്ചാമത്തെ പ്രത്യേകത, ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കാറില്ല. ചങ്കൂറ്റമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളുടെ സമ്മതം കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അംഗീകാരം കിട്ടിയതിന് ശേഷമോ അല്ല ഒരു തീരുമാനമെടുക്കുന്നത്. അവരൊരു തീരുമാനമെടുത്താൽ ആ ഒരു തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുകയും ശക്തമായിട്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യും. അല്ലാതെ ആ ഒരു തീരുമാനം മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ഇവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട, ഇവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ തീരുമാനങ്ങളും എടുക്കുന്നത് ഇവർ തനിയെ ആയിരിക്കും. ഇവരുടെ മനോധൈര്യത്തിൻ്റെ ശക്തിയിലായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റുള്ള ആളുകൾ എന്ത് പറയും, മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ള ആളുകൾ എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളല്ല ചങ്കൂറ്റമുള്ള ആളുകൾ. അതുകൊണ്ടാണ് പറയുന്നത്, അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാറില്ല. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത്, ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഇവരുടെ കഴിവ്. ചങ്കൂറ്റമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള അപാരമായ കഴിവുണ്ട്. ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് പെരുമാറാനുള്ള കഴിവിൽ ഇവർ എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കും. അതായത് ജനങ്ങളുമായിട്ടുള്ള ഇവരുടെ നിരന്തരമായ ഇടപഴകലിലൂടെയും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലൂടെയും ഭയമില്ലാതെ ആളുകളെ സമീപിക്കുന്നതിലൂടെയും ഒക്കെയാണ് ഇവർ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് പെരുമാറുന്നതിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. മുൻവിധിയില്ലാതെ ഏതൊരു വ്യക്തിയെയും സമീപിക്കുന്ന ഇവർ സാഹചര്യങ്ങളാണ് മറ്റുള്ളവരെ മോശക്കാരാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളോട് ചേർത്ത് വായിച്ചുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കാനുമുള്ള ഒരു മനസ്സും ഇത്തരം ആളുകൾക്ക് എപ്പോഴും കണ്ടുവരാറുണ്ട്. ഇത്രയുമാണ് ചങ്കൂറ്റമുള്ള ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ, സവിശേഷതകൾ. ഇതുകൂടാതെ വേറെ വല്ല സവിശേഷതകളും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.